സോ വൺസ് അഗൈൻ ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ ടോപ്പ് ട്രാൻസ്ഫർ ഇവൻറ്റ്, അതായത് ഇനി വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ്. വീഡിയോ മാക്സിമം നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതൊക്കെ ഒരു ലീക്കിൻ്റെ ബേസിലുള്ള ഒരു ഇവൻ്റ് ആണ്, നോട്ട് അറ്റ് ഓൾ കൺഫേംഡ് ആണ് ഗൈസ്. ഒരു ഇവൻറ്റും കൺഫേംഡ് അല്ല. സോ ഒരു 45% ചാൻസ് ഒക്കെ ഉള്ളൂ വരാൻ. പക്ഷേ ഒരു ഇവൻ്റ് ഇത് കുറച്ച് നല്ല രീതിക്ക് ഒരു 70% ചാൻസ് ഉണ്ട് ഒരു ഇവൻ്റ് വരാൻ. ഒരു ഇവൻ്റ് വരാൻ ഒരു 45% ചാൻസേ ഉള്ളൂ. സോ രണ്ട് ഇവൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ നിങ്ങളെല്ലാവരും ഒരു പരാതി, എന്നെപ്പറ്റി ഏറ്റവും വലിയൊരു പരാതി, ഞാൻ ആരെയും ഫ്രണ്ട് ആക്കുന്നില്ല എന്നുള്ളതായിരുന്നു. സോ ആ ഒരു പരാതിക്കൊരു പരിഹാരമായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം പബ്ലിക് ആകുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളെ ചാനലിൽ നോക്കുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ID ഏതാണെന്ന് വെച്ചാൽ ID നെയിം, നിങ്ങൾക്ക് റിക്വസ്റ്റ് ആയിക്കാനുള്ള ID നെയിം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം കമൻറ്റ് ചെയ്യുന്ന ഏകദേശം ഇനി 20 പേർക്കോളം എനിക്ക് റിക്വസ്റ്റ് അയക്കാൻ പറ്റും. സോ ആദ്യം കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെയാണ് ഞാൻ റിക്വസ്റ്റ് അയക്കുക. ആദ്യം കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ റിക്വസ്റ്റ് അയക്കുന്നതായിരിക്കും, അവരെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട്. സോ നിങ്ങൾ മാക്സിമം നിങ്ങളെ നെയിം പെട്ടെന്ന് തന്നെ പോയി ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ അടിയിൽ പോസ്റ്റ് ചെയ്യാൻ നോക്കുക. എന്തായാലും വീഡിയോ വന്നിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് വന്നിരിക്കുന്നതാണ്, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. സോ അതുകൂടെ ഒന്ന് നോക്കിച്ച് അതിനും കൂടെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ എല്ലാവരും എൻ്റെ കൂടെ മാച്ച് കളിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട്. സോ അപ്പോൾ ഞാൻ അങ്ങനെ എന്തായാലും ചെയ്യണം. എൻ്റെ ഗെയിം പ്ലേ വെച്ചിട്ട് നിങ്ങൾ ആരും എൻ്റെ കൂടെ മാച്ച് കളിക്കാൻ നിൽക്കേണ്ട, നിങ്ങൾക്ക് സുഖമായിട്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റും. ഞാൻ വലിയൊരു പ്ലെയർ അല്ല ഗൈസ്, എന്താ ചെയ്യാനാ. സോ അപ്പോൾ അതൊക്കെ നോക്കി വെച്ചേക്കുക. സോ അതാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് ഇപ്പോൾ എടുത്തു പറയാനുള്ള കാര്യം, നമ്മളെ ചാനലിൻ്റെ വീഡിയോയ്ക്ക് വ്യൂസ് ഉണ്ട്, പക്ഷേ അതനുസരിച്ച് നിങ്ങൾ സബ് ചെയ്യുന്നില്ല, വ്യൂസും കുറവാണ്, സബ് ഒട്ടും ചെയ്യുന്നില്ല ഗൈസ്. നമുക്ക് ഒട്ടും സബ് കയറുന്നില്ല, പെട്ടെന്ന് തന്നെ 10K അടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുത്, ഒരു അപേക്ഷയാണ്. സോ അതാണ് വീഡിയോ ലൈക്കും അടിക്കണം. അതാണെങ്കിൽ ഇൻസ്റ്റയെ ഫോളോ ചെയ്യാത്തവരുണ്ട്, ഇൻസ്റ്റയിലൂടെ ഫോളോ ചെയ്യണം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നേരെ നമുക്ക് അങ്ങ് വീഡിയോയിലോട്ട് വിട്ടേക്കാം. ലെറ്റ്സ് ബിഗിൻ വിത്ത് ഇൻട്രോ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മളെ ആദ്യത്തെ രണ്ട് ഇവൻറ്റ് ഏതൊക്കെയാണെന്ന് തന്നെ നോക്കിയേക്കാം. സോ ഗൈസ്, ഈ ഒരു രണ്ട് മൂന്ന് ഇവൻറ്റ്സ് ഉണ്ട്. അത് യൂസേൽ ഇവൻറ്റ് പോസിബിൾ, നമ്മൾ ഇത് ഇതേ ഫോട്ടോ വെച്ച് ചെയ്തപ്പോൾ യൂസേൽ വരുമെന്ന് പറഞ്ഞ് യൂസേൽ വന്നതാണ്. അതിന് ശേഷമുള്ള രണ്ട് ഇവൻ്റ് ആണ് ഇനി വരാൻ ചാൻസ് ഉള്ളത്, ടോപ്പ് ട്രാൻസ്ഫർ അതാണെങ്കിൽ ഈസ്റ്റർ ഇവൻറ്റും. അതിൽ ടോപ്പ് ട്രാൻസ്ഫർ ഇവൻറ്റിലാണ് റൊണാൾഡോ ഒക്കെ വരാൻ ചാൻസ്. അപ്പോൾ അതിലെ ഇവൻറ്റിലെ പ്ലെയേഴ്സിൻ്റെ ഒരു കോൺസെപ്റ്റ് രീതിയിലുള്ള കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇവൻറ്റാണ് ഞാൻ 45% വരാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞത്. അതിനുശേഷം പിന്നെ ഒരു 70% വരാൻ ചാൻസ് ഒരു സൈഡ് ഇവൻ്റായിട്ട്, നമ്മളിപ്പോൾ ലാൻഡൺ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റ് വന്ന കണക്കിന് ഒരു സൈഡ് ഇവൻ്റായിട്ട് വരാൻ നല്ല കണക്കിന് ചാൻസ് ഉള്ള ഒരു ഇവൻ്റാണ് ഈസ്റ്റർ ഇവൻറ്റ്. സോ അടുത്ത ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ആ ഒരു ഇവൻറ്റ് നമ്മളെ ഗെയിമിൽ വരാൻ നല്ല ചാൻസ് ഉണ്ട്, ഒരു 70% ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാർഡൊക്കെ വരാൻ പോകുന്ന തീം ഇങ്ങനെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലീക്ക്. ഇത് കൺഫേംഡ് അല്ല, ഒഫീഷ്യലി കൺഫേംഡ് അല്ല. ഒഫീഷ്യലി കൺഫേംഡ് ആയ ഉടനെ തന്നെ അറിയിക്കും. ഈ ഒരു തീമായിരിക്കും അതിൻ്റെ കാർഡിൻ്റെ എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ലീക്ക്. സോ ഇങ്ങനെ ആയിരിക്കണം എന്നില്ല, എന്നാലും ചാൻസ് ഉള്ളൊരു കാര്യമാണ്. സോ സൈഡ് ഇവൻ്റ് ആയിട്ടേ വരാൻ ചാൻസ് ഉള്ളൂ, കാരണം ഇപ്പോൾ മെയിൻ ഇവൻറ്റ് യൂസ് ചെയ്യാണ്ട് തന്നെ എന്തായാലും മെയിൻ ഇവൻ്റായിട്ട് വരത്തില്ല, ഇവൻ്റായിട്ട് വരത്തില്ല. അത് കണക്ക് തന്നെ 2022 ഈസ്റ്ററിലൊന്നും ഈ ഒരു ഇങ്ങനൊരു ഇവൻറ്റ് ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഒരു ഉറപ്പ് പറയാൻ പറ്റുക. സോ എന്തായാലും ഈ ആഴ്ചത്തെ ഫ്രൈഡേ അപ്ഡേറ്റ് ചിലപ്പോൾ നമുക്ക് ഈസ്റ്റർ ഇവൻ്റ് കൂടെ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആഡ് ചെയ്യുന്നത്. ഒഫീഷ്യലി കൺഫേംഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ അറിയിക്കുന്നതാണ് നൈറ്റി തന്നെ, അത് കണക്ക് തന്നെ നമ്മളെ വീഡിയോയുടെ കൂടെ ഞാൻ അറിയിക്കുന്നതാണ്. സോ അതെന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത ആ ഒരു ഇവൻറ്റിൽ വരാൻ പോകുന്ന പ്ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് കൂടെ പെട്ടെന്ന് നോക്കാം. സോ ഗൈസ്, അപ്പോൾ താണ്ട് ഈ ഒരു കാർഡ്സൊക്കെ വരുമെന്നാണ് പറയുന്നത്, ഇതൊന്നും കൺഫേംഡ് അല്ല. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്, വലിയ ഫേമസ് പ്ലെയേഴ്സ് ഒന്നും ഇല്ല. എന്തായാലും ഈസ്റ്ററിൻ്റെ എന്തെങ്കിലും ഒരു ഇവൻറ്റ് വരാതിരിക്കത്തില്ല, കാരണം ഏപ്രിൽ ഫുൾ ഇവൻറ്റ് വരെ വന്ന സ്ഥിതിക്ക് ഈസ്റ്ററിൻ്റെ എന്തെങ്കിലും ഒരു ഇവൻറ്റ് വരും, അതെന്തായാലും കൺഫേംഡ് ഉള്ളൊരു കാര്യമാണ്. സോ പിന്നെന്താ പറയുക, അപ്പോൾ ഇനി അടുത്തൊരു ഇവൻറ്റും കൂടെ നമുക്ക് നോക്കിയിട്ട് നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ ഇനി അടുത്തത് നമ്മളെ ടോപ്പ് ട്രാൻസ്ഫർ ഇവൻ്റ് ആണ്. സോ ഇതിലെയും പ്ലെയേഴ്സിൻ്റെ ഏകദേശം ഒരു കാർഡ്സിൻ്റെ ഒരു തീമും, അത് എനിക്ക് പ്ലെയേഴ്സിൻ്റെ വരാൻ ചാൻസുള്ള കാർഡൊക്കെ ഏകദേശം തീമിൽ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. സോ അതുകൂടെ നമുക്കൊന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് അവർ പറയുന്ന കാർഡിൻ്റെ തീം, ഇതൊന്നും കൺഫേംഡ് അല്ലേ. ഞാൻ ഇപ്പോഴും എടുത്തെടുത്ത് പറയാൻ, ഇതൊന്നും കൺഫേംഡ് അല്ല, ലീക്കിൻ്റെ ബേസിലാണ്. സോ അതായിരുന്നു കാർഡിൻ്റെ തീം. ഇനി വരാൻ പോകുന്ന പ്ലെയേഴ്സ് കൂടെ നമുക്കൊന്ന് നോക്കാം.
സോ ഗൈസ്, ഇതിൽ ടോപ്പ് ട്രാൻസ്ഫർ ഇവൻറ്റിലാണ് റൊണാൾഡോ ഉണ്ടെന്നൊരു ലീക്കാണ് കിട്ടിയേക്കുന്നത്. അതിനൊക്കെ ജാവോ ഫെലിക്സ് ഉണ്ട്, അങ്ങനെ എൻസോ ഫെർണാണ്ടസ്, ഡി പി, അങ്ങനെ കുറേ പ്ലേയേഴ്സിനെ കാണിക്കുന്നുണ്ട്. എനിക്കൊരു എന്തോ ഈ ഒരു ലീക്ക് വന്നപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് ഗൈസ് റൊണാൾഡോയെ കാണുമെന്ന്. കാരണം ഇതുവരെയൊക്കെയുള്ള മിക്ക ഇവൻറ്റിലും റൊണാൾഡോയെ അവോയ്ഡ് ചെയ്തതാണ്. ടീം ഓഫ് ദ വീക്ക് ഇവൻറ്റ് ഒഴിച്ചുവാക്കിയ ഒന്നിനും റൊണാൾഡോ ഇല്ലായിരുന്നു, ടോട്ടൽ ഇവൻറ്റിൽ പോലും. സോ അതുകൊണ്ട് തന്നെ ഇനി റൊണാൾഡോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന്, റൊണാൾഡോ വരുമോ ഇല്ലയോ എന്നൊന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. ആദ്യം എനിക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു ഇവൻറ്റ്, ഈ ഒരു ഇവൻറ്റ് നേരത്തെയും വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കോൺട്രാക്ട് ടോക്കൺ അനുസരിച്ചാണ് നമുക്ക് പ്ലെയേഴ്സിനെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഇത് മെയിൻ ഇവൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇത് ഇനി UCL കഴിഞ്ഞിട്ടേ വരാൻ ചാൻസ് ഉള്ളൂ. സോ അതുകൊണ്ട് നോക്കി വെച്ചാൽ അതാണ് ഞാൻ 45-50% പോലും ഞാൻ ചാൻസ് പറയാഞ്ഞത്. സോ അതുകൂടെ ഞാൻ കാണിച്ചിട്ട് വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ ഇതൊക്കെ ആയിരുന്നു അന്ന് ഈ ഒരു ഇവൻറ്റ് വന്നപ്പോൾ നല്ല പ്ലെയേഴ്സ് എക്സ്ചേഞ്ച് ചെയ്തത്. എനിക്ക് ഈ ഒരു ഇവൻറ്റിലെ പ്ലെയേഴ്സിനൊക്കെ നല്ല റീസെയിൽ വാല്യൂ ഒക്കെ ഉള്ളതായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കുറേ തീമിൽ ഈ ഒരു ഇവൻറ്റ് വന്നിട്ടുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഇനിയും വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായി ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്തിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക. അതെനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാൻ കഷ്ടമുണ്ട് ഗൈസ്, അത്രയ്ക്ക് അവസ്ഥയാണ്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു ക്ലിയർ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന നമ്പർ ക്ലൗൺ സർ സൈനിങ് ആവും.